ഹലോ ഫ്രണ്ട്സ്, നമ്മളൊന്ന് പറയാൻ പോകുന്ന യൂട്യൂബേഴ്സ് ആയിട്ടുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രത്യേക അപ്ഡേറ്റിനെ പറ്റിയാണ്. അപ്പോൾ യൂട്യൂബിൽ മോണിറ്റൈസറുള്ള എല്ലാവർക്കും ഒരു ഇമെയിൽ വന്നിട്ടുണ്ടാവും യൂട്യൂബിൽ നിന്ന്. അതായത് നിങ്ങളുടെ ടാക്സ് ഇൻഫോർമേഷൻ അപ്ഡേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ആ ഇമെയിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഈ ടാക്സ് ഇൻഫോർമേഷൻ അപ്ഡേറ്റ് ചെയ്യാത്ത പക്ഷം നിങ്ങളുടെ ടോട്ടൽ ഏണിങ്സിൽ നിന്ന് 24% അവർ ടാക്സ് ആയിട്ട് കട്ട് ചെയ്ത് കളയും. ഓക്കെ, അതായത് നമ്മുടെ വേൾഡ് വൈഡ് വ്യൂസ് എന്നുള്ള റവന്യൂരെ 24% അവർ കട്ട് ചെയ്ത് കളയും. ഓക്കെ, നമ്മൾ അപ്ഡേറ്റ് ചെയ്യാത്ത പക്ഷം. ഇത് ഇപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തു തരാണെങ്കിൽ നമുക്ക് യു എസിൽ നിന്ന് കിട്ടുന്ന റവന്യൂവിൽ നിന്ന് മാത്രമേ ടാക്സ് കട്ടായി പോകുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും, നിങ്ങളുടെ ടാക്സ് ഇൻഫോർമേഷൻ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഉണ്ടാവും, ഇതുപോലെ കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് അപ്ഡേറ്റ് ചെയ്യുക, സ്റ്റാർട്ട് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ ആഡ്സെൻസ് പോവാം. ഓക്കെ, എന്നിട്ട് അതിൽ നമ്മൾ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ടാക്സ് ഇൻഫോർമേഷൻ അപ്ഡേറ്റ് ആയിട്ട് ഒരു പോപ്പപ്പ് വരുന്നതാണ്. ഓക്കെ, അതിൽ നമ്മൾ മാനേജ് ടാക്സ് ഇൻഫോ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫില്ല് ചെയ്യാനുള്ള കുറച്ച് ഫോംസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിനുശേഷം ആഡ് ടാക്സ് ഇൻഫോം ക്ലിക്ക് ചെയ്യാം. അത് നേരെ ഒരു വേറെ വിൻഡോസിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, അതിൽ നമ്മൾ നമ്മുടെ ഏത് ചാനലാണോ ആ ചാനൽ നമ്മൾ ലോഗിൻ ചെയ്യാം. അതായത് നിങ്ങളുടെ ഈ ഏത് ചാനലിൻ്റെ ഇമെയിൽ ഐ ഡി ആണോ ആ ഇമെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഫോംസ് ഫില്ല് ചെയ്യേണ്ടതും. അപ്പോൾ അതിലാദ്യത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ഈസ് മഹേഷ് മോഹൻ. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഇൻഡിവിജ്വൽ അക്കൗണ്ടാണ്, അതുകൊണ്ട് നമ്മൾ ഇൻഡിവിജ്വൽ അക്കൗണ്ടാണ് കൊടുക്കുന്നത്. ബിസിനസ് കൊണ്ടവർക്ക് ബിസിനസ് കൊടുക്കാം. അതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർ യു എ സിറ്റിസൺ ഓർ റെസിഡൻറ്റ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നാണ്. അപ്പോൾ നമ്മളല്ല, അതുകൊണ്ട് നോ. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങൾക്ക് കാണാം ടാക്സ് ഫോം ടൈപ്പ് സെലക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അതിൽ രണ്ട് ടൈപ്പ് ഫോമാണ് അവർ കാണിച്ചിട്ടുള്ളത്. ഒന്ന് നോൺ യു എസ് ഇൻഡിവിജ്വൽസിനുള്ളത്, സെക്കൻഡ് വൺ നോൺ യു എസ് ബിസിനസ് എൻറ്റിറ്റിക്കുള്ളതാണ്. ഓക്കെ, നമ്മുടെ ഇൻഡിവിജ്വൽ ആയതുകൊണ്ട് നമ്മൾ ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്യുകയാണ്. നിങ്ങൾ പേഴ്സണലായി തുടങ്ങിയുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റത്തെ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ബിസിനസ് പരമായി തുടങ്ങിയുള്ളവരൊക്കെ ആണെങ്കിൽ സെക്കൻഡ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മളന്ന് കൊടുത്തിട്ടുള്ള പേരൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്, മഹേഷ് മോഹൻ ഉള്ള പേരൊക്കെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മളിൽ കൺട്രി ഓഫ് സിറ്റിസൺഷിപ്പ് കൊടുക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ഇന്ത്യയാണ്, അപ്പോൾ ഇന്ത്യ കൊടുക്കുന്നു. പിന്നെ ഇതിലൊരു സെക്കൻഡ് പോയിൻ്റ് ആയി DBA എന്നുള്ളത്, അത് ബിസിനസ്സിനായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളവർക്ക് മാത്രം ഫില്ല് ചെയ്യാനുള്ളതാണ്, ഇൻഡിവിജ്വൽസ് ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടിൻ നമ്പർ. ഇന്ത്യയിൽ ടിൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാൻ നമ്പർ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. ഇൻ ഇന്ത്യ ടിൻ നമ്പർ ഈസ് ഒഫീഷ്യലി കോൾഡ് പാൻ നമ്പർ. ഓക്കെ, ഇതേപോലെ കാണാം. അത് നമ്മളിതിൽ അപ്ഡേറ്റ് ചെയ്യുക, ടിൻ നമ്പറിൻ്റെ കോളത്തിൽ അപ്ഡേറ്റ് ചെയ്യുക നമ്മുടെ പാൻ നമ്പർ. നിങ്ങൾ പാൻ നമ്പർ കൊടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഏതൊരാളുടെ പേരിലാണോ യൂട്യൂബ് ചാനൽ നമ്മൾ ലിങ്ക് ചെയ്തിട്ടുള്ളത്, അതായത് ആഡ്സൻസ് ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളത്, അയാളുടെ പാൻ നമ്പർ തന്നെ നമ്മൾ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് അതിൽ എൻ്റർ ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ളൊരു വിൻഡോ വരുവാണ്. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് പോയിൻ്റ് ടിക്കറ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ ആഡ്സെൻസിൽ കൊടുത്തിട്ടുള്ള അതേ അഡ്രസ്സും കാര്യങ്ങളാണ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മെയിലിംഗ് അഡ്രസ്സ് ഈസ് സെയിം ആസ് ദ പെർമനൻറ്റ് റെസിഡൻസ് അഡ്രസ്സ് എന്നുള്ളത് ടിക്കറ്റ് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് പോയിൻ്റ് എന്താ വെച്ചാൽ, ആർ യു ക്ലെയിമിംഗ് എ റെഡ്യൂസ്ഡ് റേറ്റ് ഓഫ് വിത്ത് ഹോൾഡിംഗ് അണ്ടർ എ ടാക്സ് ട്രീറ്റി എന്നുള്ളതാണ്. അത് നമ്മൾ യെസ് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഇടയിലുള്ള പോയിൻറ്റും ടിക്ക് ചെയ്ത് കൊടുക്കുക, അതായത് റെസിഡൻസ് ഓഫ് ദ കൺട്രി ക്ലെയിമിംഗ് ട്രീറ്റി വിത്ത് ദ യു എസ് എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം കൺട്രി സെലക്ട് ചെയ്യുക. കൺട്രി നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്യാം. ഇന്ത്യയാണെങ്കിൽ ഇന്ത്യ. നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പെഷ്യൽ റേറ്റ്സ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ള ഓപ്ഷനാണ്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് കാണാം. അതിൽ ഫസ്റ്റത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആർട്ടിക്കിൾ സെലക്ട് ചെയ്യാനുള്ള ഡ്രോപ്പ് ബോക്സ് വരും. അതിൽ നമ്മൾ ആർട്ടിക്കിൾ സെലക്ട് ചെയ്യാം. ഇവിടെ ആർട്ടിക്കിൾ 7 ആണ്, അത് സെലക്ട് ചെയ്യുന്നു.
അതിനുശേഷം വിത്ത് ഹോൾഡിംഗ് ടാക്സ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ നമ്മൾ 0% റെഡ്യൂസ്ഡ് റേറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളെപ്പോഴും റെഡ്യൂസ്ഡ് ടാക്സ് തന്നെ സെലക്ട് ചെയ്യണം. ഓക്കെ, അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ മോഷൻ പിക്ചേഴ്സ് ആൻഡ് ടി വി, അതായത് യൂട്യൂബ് ആൻഡ് ഗൂഗിൾ പ്ലേ എന്നുള്ളത്, അത് ടിക്കറ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു ആർട്ടിക്കിളുടെ ഡ്രോപ്പ് ബോക്സ് കിട്ടും. അപ്പോൾ നമുക്ക് ഡ്രോപ്പ് ബോക്സ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആർട്ടിക്കിൾ 12 ആണ് കാണുന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം വിത്ത് ഹോൾഡിംഗ് ടാക്സ് എന്നുള്ളത്. അതിൽ നമ്മൾ 15% റെഡ്യൂസ് റേറ്റ് തന്നെ എടുക്കുക. ഓക്കെ, എപ്പോഴും നമ്മൾ റെഡ്യൂസ് റേറ്റ് തന്നെ എടുക്കണം. ഓക്കെ, ടാക്സിന്. അപ്പോൾ അതിനുശേഷം നമ്മൾ അടുത്ത പോയിന്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത പോയിന്റ് അതേപോലെ തന്നെ അതർ കോപ്പിറൈറ്റ് എന്നുള്ള ഇതും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ആർട്ടിക്കിൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ആ ഡ്രോപ്പ് ബോക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കുക, ഇവിടെയും ആർട്ടിക്കിൾ 2 തന്നെ എടുക്കുന്നത്. അപ്പോൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം വിത്ത് ഹോൾഡ് ടാക്സ് ഇതേപോലെ തന്നെ 15% റെഡ്യൂസ് റേറ്റ് തന്നെ സെലക്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ബാക്കിൽ വായിച്ചു നോക്കിയതിന് ശേഷം നമ്മൾ അടുത്ത പോയിന്റ് ടിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ റൈറ്റ് സൈഡിലായിട്ട് കണ്ടോ, ഇവിടെ നമുക്ക് കാണാം നമ്മുടെ ഒരു ഫോമായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഓട്ടോമാറ്റിക്കായി ഫില്ല് ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. നമ്മൾ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ടാവും. അതിനുശേഷം അടിയിലൊരു ഡിക്ലറേഷൻ ഉണ്ടാവും, അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റാണെന്ന രീതിയിൽ. ഓക്കെ, അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിൽ കൊടുത്തിട്ടുള്ള യുവർ സിഗ്നേച്ചറാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മുടെ ലീഗലായിട്ടുള്ള നെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഓപ്ഷൻ കാണാം, ആർ യു ദ പേഴ്സൺ ലിസ്റ്റഡ് ഇൻ ദ സിഗ്നേച്ചർ സെക്ഷൻ എന്നുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ടി തന്നെ നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ യെസ് കൊടുക്കുക. അപ്പോൾ നമ്മൾ വേറെ ആർക്കെങ്കിലും വേണ്ടി ചെയ്യണമെങ്കിൽ അത് നോ കൊടുക്കുക. ഓക്കെ, ഇതിപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്നതുകൊണ്ട് ഞാൻ യെസ് കൊടുക്കുന്നു. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അടുത്ത ചോദ്യം, ആക്ടിവിറ്റീസ് ആൻഡ് സർവീസസ് പെർഫോംഡ് ഇൻ യു എസ് ആൻഡ് എഫിഡിവിറ്റ്. അപ്പോൾ നമ്മുടെ സർവീസസ് യു എസിനുള്ളിൽ തന്നെയാണോ ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഔട്ട്സൈഡാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നോ. ഓക്കെ, അതിനുശേഷം നമ്മൾ ഐ സർട്ടിഫൈ ദാറ്റ് ദ സർവീസസ് പ്രൊവൈഡഡ് ഗൂഗിൾ ആർ ഔട്ട്സൈഡ് ഓഫ് ദി യു എസ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ സർവീസസ് നമ്മൾ ഔട്ട്സൈഡാണ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സർട്ടിഫൈ ചെയ്യാനായിട്ട് ടിക്കറ്റ് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് കാണാം, അതിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ പേയ്മെൻറ്റ് മുന്നേ കിട്ടിയിട്ടുള്ള ഒരാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഈ ഗൂഗിൾ ആഡ്സെൻസിൽ നിന്ന് മുന്നേ പേയ്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഒരാണെങ്കിൽ സെക്കൻഡ് ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് ഇതുവരെയായിട്ട് ഗൂഗിൾ ആഡ്സെൻസിൽ നിന്നോ യൂട്യൂബിൽ നിന്നോ ഇതുവരെ പേയ്മെൻറ്റ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാനതിൽ ഫസ്റ്റ് പോയിൻ്റാണ് സെലക്ട് ചെയ്യാൻ പോണത്. അപ്പോൾ നിങ്ങൾക്ക് മോണിറ്റൈസ് ആയതിന് ശേഷം നിങ്ങൾക്ക് കാശ് കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ യൂട്യൂബിൽ നിന്ന് എവിടെ നിന്നാലും കാശ് കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ സെക്കൻഡ് പോയിൻറ്റ് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഫസ്റ്റ് പോയിൻ്റാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ കാണാം ഇവിടെ അപ്ലോഡ് എന്നുള്ള ഓപ്ഷനൊക്കെ വന്നിട്ടുണ്ടാവും. കണ്ടോ, അതേപോലെ കണ്ടോ നിങ്ങളുടെ സ്റ്റാറ്റസ് അപ്ലോഡ്, അതുപോലെ നിങ്ങളുടെ ടാക്സ് ഡിഡക്ഷൻസ് എത്രയാണെന്ന് കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ വിത്ത് ഹോൾഡിംഗ് ടാക്സ് എത്രയാണെന്ന് വെച്ചാൽ ആ സംഭവങ്ങളൊക്കെ നമുക്ക് ക്ലെയിംഡ് ആയിട്ട് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടാക്സ് ഇൻഫോർമേഷൻ അപ്ഡേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതുപോലെ വായിച്ചു നോക്കി കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് അപ്രൂവൽ ആയതിനു ശേഷം നിങ്ങൾ ജിമെയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഗൂഗിളിൻ്റെ ഒരു ഇമെയിൽ വന്നിട്ടുണ്ടാവും, യുവർ ടാക്സ് ഇൻഫോർമേഷൻ ഹാസ് ബീൻ അപ്ലോഡ് എന്നുള്ളൊരു ജിമെയിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ, അതിൽ വ്യൂ ടാക്സ് ഇൻഫോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് അതിൽ കാണാം. അപ്പോൾ ഇതൊരു പുതിയ അപ്ഡേറ്റ് ആണ് യൂട്യൂബിൽ നിന്ന്. അപ്പോൾ എല്ലാവരും ഇത് പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യുക നിങ്ങളുടെ ടാക്സ് ഇൻഫർമേഷൻ. അപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ റവന്യൂവിൽ നിന്ന് ഒരു 24% ടാക്സ് പിടിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.